ചാനൽ ശ്രീകല സ്പെഷ്യൽ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ചക്കക്കുരു കൊണ്ട് ഒരു കട്ട്ലെറ്റ് ആണ്. അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യമായി കടയിലേക്ക് നമുക്ക് ഇച്ചിരി നെയ്യ് ഇടാം. നെയ്യ് ഉരുകിയതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ചതച്ചതാണ്. അതിട്ട് നന്നായി ഇത് പച്ചമണം മാറുന്നത് വരെ യോജിപ്പിക്കുക. അതിനുശേഷം ഞാൻ ഒരു സവാളയാണെങ്കിൽ ചെറുതായി തണ്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പൊടിയാട്ട് അരിഞ്ഞത്. അതുകൊണ്ടിട്ട് നന്നായി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായി യോജിപ്പിക്കുക. അതിനുശേഷം ഞാനാണെങ്കിൽ ചക്കക്കുരു ആണെങ്കിൽ നമ്മൾ കുക്കറിലിട്ട് അടിച്ച് ഒലി കളഞ്ഞ് കുക്കറിലിട്ട് അടിച്ച് പിന്നെ ആണെങ്കിൽ അതാണെങ്കിൽ പൊടിച്ച് വെച്ചേക്കുന്ന ചക്കക്കുരുവാണ്. അതുകൊണ്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. നെയ്ക്കകത്ത് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നെയ്യ് വേണമെന്നില്ല, വെളിച്ചെണ്ണയും യൂസ് ചെയ്യാവുന്നതാണ്. ഉപ്പൊക്കെ ഓരോരുത്തരുടെ ആവശ്യാനുസരണമാണ്. ഞാൻ വേവിച്ചപ്പ് ശകല ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഉപ്പ് എടുത്തത്. കണ്ട ഒരുമാതിരിയല്ല, നല്ല സവാളയും പച്ചമുളകും ഇഞ്ചിയും നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന ചക്കക്കുരുവെല്ലാം മരുന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ മഞ്ഞപ്പൊടി മാത്രം 1/2 ടേബിൾ സ്പൂൺ, ഗരം മസാലയും 1/2 ടേബിൾ സ്പൂൺ, വേറെ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. ലോ ഫ്ലെയിം ഇട്ട് വേണം ചെയ്യാൻ. എല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. സവാളയുടെ പച്ചമണവും ഇത് നെയ്ക്കകത്തോണ്ട് പ്രത്യേക ഒരു മണം വരുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായി മിക്സായിട്ട് എല്ലാവരും ട്രൈ ചെയ്യണം. ഇത് ചക്കയുടെ സീസണൊക്കെ അല്ലയോ. പിന്നെ വേവിക്കുകയും പൊളിച്ചെടുക്കുകയും വേണ്ട, കുക്കറിലിട്ട് അടിച്ചിട്ട് തൊലി കളഞ്ഞ് കുക്കറിലിട്ട് അടിച്ച് എടുത്താലും മതി. ഇനി നമുക്കിപ്പോൾ ചെറടി ആയിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം മിക്സല്ല. ഇനി നമുക്ക് ഇനി തണുത്തതിന് ശേഷം ഓരോ ഉരുളകളാക്കി എടുക്കാം. ഇനിയിത് ഓരോ ഉരുളകളാക്കി എടുക്കാം. കഴിക്കാത്താണെങ്കിൽ ശകലം എണ്ണ തൂത്തിട്ട് വേണമേ, ഒരു നല്ല നല്ല ഇതായിട്ട് വരും. വേണ്ടേ ഇത് മുട്ടയ്ക്കകത്ത് മുക്കിയിട്ട്, ഇത് റിസ്ക് പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്, അതിൻ്റെ അകത്ത് മുക്കിയിട്ട് ഇതുപോലെ ബാക്കിയുള്ളത് കൂടെ ഉരുളകളാക്കി നമുക്ക് എടുക്കണം. കട്ട്ലെറ്റ് അധികം ഉണ്ടാക്കിയെടുക്കാം. അതിനാവശ്യം ആവശ്യമായ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിന് ശേഷം എണ്ണ ചൂടായിട്ടുണ്ട്, നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കട്ട്ലെറ്റ് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിം ഇട്ട് വേണം ചെയ്യാൻ. അതിൻ്റെ ഉള്ളൊക്കെ ആൾറെഡി എല്ലാം വെന്തതല്ലേ, ചക്കക്കുരു എല്ലാം, പിന്നെ ജസ്റ്റ് ഒന്ന് പുറം മാത്രമേ ഉള്ളൂ. ലോ ഫ്ലെയിം ഇട്ടില്ലെങ്കിൽ റിസ്ക് പൊടിയുടെ എല്ലാം കൂടെ അതൊന്ന് കരിഞ്ഞ് ഭയങ്കര ഡാർക്ക് കളറാവും. എല്ലാം നമ്മൾ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്കിതുപോലെ ബാക്കിയുള്ളത് കൂടെ എടുക്കാവേ. റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണമേ, എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്യാൻ, അടുത്ത് കാണുന്ന ബെൽബട്ടൺ ക്ലിക്കും ചെയ്യണേ. എല്ലാവർക്കും സുഖമാണല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.